ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലൂ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു കാർ സീറ്റാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു കാർ സീറ്റാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്ലൂ സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർ സ്റ്റീരിയോ. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ പ്ലസ് വർക്കിംഗ് ആണ് ചെയ്യുന്നത്. സൗണ്ട് ക്വാളിറ്റി ചെയ്യുന്നില്ല, ഇതിൻ്റെ വർക്കിംഗ് മാത്രമാണ് ചെയ്യുന്നത്. മൊബൈൽ വഴി എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കളർ ചേഞ്ചിങ് ഒക്കെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്, വർക്കിംഗ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു കാർ സ്റ്റീരിയോയുടെ മോഡൽ നമ്പർ വരുന്നത് BS206BT ആണ്. മിനി USB പ്ലെയറാണ്. സ്റ്റീരിയോയുടെ ബ്രാൻഡ് നെയിം വരുന്നത് ബ്ലൂ സ്റ്റോൺ ആണ്. മിക്സ് അപ്പ് ദ ഹാർമോണി പ്ലാറ്റിനം സീരീസ് ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് 7 കളറിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ 3.1 ആമ്പിയറിൽ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഈ ഒരു കാർ സ്റ്റീരിയോ നമുക്ക് ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് കണക്ടിവിറ്റി വരുന്നത് ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ FM ഡുവൽ USB വരുന്നുണ്ട്. ബാസ് കൺട്രോൾ വരുന്നുണ്ട്. SD കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓക്സ് DSP വോയിസ് കൺട്രോളും വരുന്നുണ്ട്. വോയിസ് കൺട്രോൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൊബൈലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തത് കാണാം, ഹാൻഡ് ഫ്രീ കോളിംഗ് ആണ്. നമ്മൾ മൊബൈൽ കാർ സ്റ്റീരിയോ ആയിട്ട് കണക്റ്റ് ആണെങ്കിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാതെ ഇതിൽ സംസാരിക്കാൻ പറ്റുന്നതാണ് മൈക്ക് വരുന്നത് കൊണ്ട്. ഇതിൻ്റെ ഫിക്സ്ഡ് പാനലാണ് വരുന്നത്. FM 18 പ്രീസെറ്റ് സെക്ഷനാണ് വരുന്നത്. വോയിസ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. USB SD കാർഡ്, MP3 ഫോർമാറ്റ്, ബ്ലൂടൂത്ത് 5 ആണ് വരുന്നത്. 7 കളർ ഡിസ്പ്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. RCA ലൈൻ ഔട്ട് വരുന്നുണ്ട്. എക്വലൈസർ എല്ലാ മോഡലും വരുന്ന അതേ സെയിം രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പോപ്പ്, റോക്ക്, ക്ലാസിക്, ഫ്ലാറ്റ് ആണ് വരുന്നത്. ബാസ്, ട്രബിള്, ഫൈഡർ, ബാലൻസ്, ലൗഡ്നെസ് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാം. ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. റെസിസ്റ്റ് ടു ഷോക്ക്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു കാർ സ്റ്റീരിയോയുടെ പവർ ഔട്ട്പുട്ട് വരുന്നത് 50 വാട്ട്സ് ആണ്. 50 വാട്ട്സിൻ്റെ 4 ചാനൽ ഔട്ട്പുട്ട് ആണ് വരുന്നത്. VA LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡുവൽ USB പോർട്ട് വരുന്നുണ്ട്. ഷിഫ്റ്റ് ടു ഫോൾഡർ, നമുക്ക് ഫോൾഡർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോളും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് നല്ല രീതിക്കുള്ള പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കാർ സ്റ്റീരിയോ പുറത്തെടുത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടാണ് മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് പുറത്ത് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ബ്ലൂ സ്റ്റോണിൻ്റെ കാർ സ്റ്റീരിയോ. നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ഡിസ്പ്ലേയും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ചെറിയ ഡിസ്പ്ലേയാണ് കാണാറ്, ഇതിനകത്ത് വലിയ ഡിസ്പ്ലേയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കവറൊക്കെ പൊളിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സ്വിച്ചുകളും ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിമോട്ട് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. റിമോട്ട് കേടായാലും യാതൊരു വിധ കാര്യത്തിലും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കാർ സ്റ്റീരിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ടോട്ടലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം റിമോട്ട് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാലും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു QR കോഡ് കാണാം. ആ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർ സ്റ്റീരിയോ മൊബൈൽ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാർ സ്റ്റീരിയോയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. വലിയൊരു യൂസർ മാനുവലാണ്. ഞാനിത് വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു കാർ സ്റ്റീരിയോ നമുക്ക് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്ന കണക്റ്റിംഗ് വയറ്.
ഇതിനകത്ത് റെഡ് ബ്ലാക്ക് യെലോ ബ്ലൂ വരുന്നതാണ് നമുക്ക് ഇതിൽ സപ്ലൈ കൊടുക്കാനുള്ള കണക്റ്റിംഗ് വയറ്. നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിനകത്ത് ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവ്, യെല്ലോ മെമ്മറി, ബ്ലൂ നമ്മളെ സബ് വൂഫർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിമോട്ടാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു കാർ സ്റ്റീരിയോയുടെ റിമോട്ട് വരുന്നത്. വളരെ ചെറിയൊരു റിമോട്ടാണ്, നമ്മുടെ യു എസ് ബി ബോർഡിനൊക്കെ വരുന്ന ആ ഒരു രീതിയിലുള്ള ചെറിയൊരു റിമോട്ടാണ് വരുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സ്റ്റീരിയോയ്ക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തത്. ഇതിനകത്ത് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ബ്ലൂ ആണ് വരുന്നത്. അത് മാറി മാറി വരുന്നത് കാണാം. അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കളറ് മാറി മാറി വരുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളറ്, ആ ഒരു കളറ് ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാനും പറ്റും. അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ കാർ സ്റ്റീരിയോയെ നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഫോണിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാവുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു കാർ സ്റ്റീരിയോയെ ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് റിമോട്ടിൽ പോസ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാം, അതിലും പോസ് ആയിട്ടാണുള്ളത്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, പ്ലേ ആവുന്നുണ്ടോ എന്ന്. ഞാനിവിടെ പ്ലേ ചെയ്തപ്പോൾ കാർ സ്റ്റീരിയോയിലും പ്ലേ ആയിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിൽ പ്ലേ ചെയ്തപ്പോൾ പ്ലേ ആയിട്ടുണ്ട്, പോസ് ചെയ്തപ്പോൾ പോസും ആവുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ കളറ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്പ്ലേയുടെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വലതുവശത്തൊരു ഐക്കൺ കാണാം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ കളറ് ചേഞ്ച് ചെയ്യാനുള്ള ഐക്കൺ. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാനിപ്പോൾ ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് പ്രസ് ആവാത്തത്. ഇതിനകത്ത് സെറ്റപ്പ് കാണാം. ഇതിനകത്ത് RGB ലൈറ്റാണ് നമ്മൾക്കിതിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ റെഡാണ് ഇരിക്കുന്നത്. നമുക്ക് കാർ സ്റ്റീരിയോയിലും റെഡാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാറുന്നത് കാണാം. ഇതിനകത്ത് 7 കളറാണ് വരുന്നത്. നമ്മൾക്കിപ്പോൾ മാറുമ്പോൾ കാർ സ്റ്റീരിയോയിലും കളർ മാറുന്നത് കാണാം. നമ്മളിതിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിൽക്കും. നമുക്ക് ഓട്ടോ സെലക്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു കളറ് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. RGB ലൈറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 7 കളറും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി, 7 കളറും വർക്കിംഗ് ആണ്. നമ്മൾ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു കളർ തന്നെയാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഈ ഒരു കാർ സ്റ്റീരിയോയിൽ സബ് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ 2 പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ആമ്പ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു കാർ സ്റ്റീരിയോയുടെ ഡീറ്റെയിൽസ് ഇത്രയാണ് വരുന്നത്. ഈ ഒരു സ്റ്റീരിയോയുടെ വില വരുന്നത് 1400 രൂപയാണ് വില വരുന്നത്. നിങ്ങൾക്ക് ഈ കാർ സ്റ്റീരിയോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ സ്ഥലത്തും കൊറിയർ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.